കർമ്മധീരതയുടെയും പരിശുദ്ധ പ്രേമത്തിൻ്റെയും സന്ദേശം തൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് നൽകിയ മഹാപുരുഷനാണ് ശ്രീകൃഷ്ണൻ. അവതാരം എന്ന വാക്കിന് തീർത്ഥം എന്ന അർത്ഥമുണ്ട്. മനസ്സിൻ്റെ മാലിന്യങ്ങൾ അകറ്റുന്ന മഹാതീർത്ഥമാണ് ശ്രീകൃഷ്ണൻ. അവിടുത്തെ ഓർക്കുന്ന മാത്രമേ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു, മനസ്സ് ശുദ്ധമാകുന്നു, തത്വബോധം ഉണരുന്നു. ഭഗവാൻ ജനിച്ചത് അഷ്ടമി രോഗങ്ങളിലാണ്. അഷ്ടമിയിൽ ചന്ദ്രൻ്റെ പകുതി ഭാഗം വെളിച്ചവും പകുതി ഭാഗം ഇരുട്ടുമായിരിക്കും. ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സിൻ്റെ സുഖങ്ങളിൽ സമത്വം ഉണ്ടാകണം. അപ്പോഴാണ് നമ്മളുടെ ആത്മബോധം ഉണരുന്നത്. ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്നതും ഈ സമത്വമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭഗവാന്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷം തന്നെ സാഹചര്യങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രണ്ടിലും അവിടെ നിന്ന് സമത്വം പാലിച്ചു. ആ ഒരു സ്വീകരിക്കൽ മനോഭാവം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ മനോമല്യങ്ങളാകുന്ന പരാഭക്തിയിൽ എത്തിച്ചേരുകയുള്ളൂ. വസുദേവരെങ്ങനെ ഉണ്ണിക്കണ്ണനെ മാറോട് ചേർത്ത് പിടിച്ച് ജയിലറ തുറന്നു എല്ലാം വഴി മാറി കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ എല്ലാം ഒരു ഒന്നും നമുക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ മനസ്സാന്തിയിലാണ് കിടക്കുകയാണ്. ആത്മീയ ആത്മാവാകുന്ന കുഞ്ഞിനെ നമ്മുടെ ഹൃദയത്തിലാണ് ഉണർത്തേണ്ടത്. അങ്ങനെ ഉണർത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു തടസ്സം ഉണ്ടാകില്ല. ആ പ്രമത്തിലേക്ക് മക്കളുടെ ഹൃദയപാഠങ്ങൾ തുറക്കാൻ മക്കളെ പരമാത്മാവ് തന്നെ സമർപ്പിക്കുന്നു.